ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് എന്നെ ചവിട്ടി പുറത്താക്കത്തില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മുടെ കണ്ടൻറ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഹെയർ ലോസ് ജേണി, അതെങ്ങനെ ഞാൻ തിരിച്ചു പിടിച്ചു എന്നൊക്കെ ഉള്ളൊരു ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. സമയമുള്ള പോലെ കണ്ടാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞോളാം. അത്യാവശ്യം ഹെയർ ഉള്ള ഒരാളായിരുന്നു ഞാൻ ചെറുപ്പം തൊട്ടേ, അത്യാവശ്യം മുടിയുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ കോംപ്ലിമെൻസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് വരെ അമ്മയുടെ കയ്യിൽ സുരക്ഷിതമായിരുന്നു എൻ്റെ മുടി. പക്ഷേ ഇന്ന് ഞാൻ 10ാം ക്ലാസ് പാസ്സായി, ഫാഷൻ തുടങ്ങിയോ, അന്ന് തൊട്ട് എൻ്റെ മുടിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. കാര്യം അന്ന് വരെയൊക്കെ അമ്മയായിരുന്നു മുടിയുടെ എണ്ണ തേക്കുന്നത്, മുടി പിന്നി കെട്ടിത്തരുന്നത്, ആ വക സംഭവം എല്ലാം അമ്മയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാനതിൻ്റെ ടെൻഷനൊന്നും അടിച്ചിട്ടില്ല. അതിനനുസരിച്ച് മുടിക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഹെൽത്തും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ പറയുന്ന പോലെ ഫാഷൻ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അമ്മ എണ്ണയെന്ന് തേക്കണേ, ഞാൻ മുടിയൊക്കെ കെട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് സ്കിപ്പ് ചെയ്തു. അന്ന് തൊട്ട് എനിക്ക് മുടി കൊഴിയാൻ തുടങ്ങി. കൊഴിയാൻ തുടങ്ങി വെച്ചാൽ നോർമലായിട്ട് ഓൾറെഡി കൊഴിച്ചിലുണ്ട്, അത് ഒരുവിധം എന്താ പറയുക, എല്ലാവർക്കും ഉള്ള പോലെ തന്നെ. അത് കഴിഞ്ഞ് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, കുറേശ്ശെ നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ ആയി തുടങ്ങുന്നോ, പിന്നെ കുറേയൊക്കെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി ഹെയർ ലോസ് സംഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു നോർമൽ ലെവലിൽ പോകുമായിരുന്നു. പിന്നെ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞു, പ്രഗ്നൻ്റ് ആയി. പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മളെല്ലാവരും പറയുമല്ലോ, പ്രഗ്നൻസി ഗ്ലോ എന്ന് പറയുന്ന ഒരു സംഭവം, ഹോർമോണലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത്. ആ അതിൻ്റെ ഒരു ബേസിൽ ആ ഹോർമോണലായിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ കാരണം എനിക്ക് നല്ലൊരു സ്കിന്നും നല്ലൊരു ഹെയറും ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മുടി കൊഴിഞ്ഞിട്ടേ ഇല്ല, ഒന്നോ രണ്ടോ മുടി നമ്മൾ ചീകി എടുക്കുമ്പോൾ കിട്ടുമെന്നല്ലാതെ കൊണ്ട് എനിക്ക് അങ്ങനെ കൊഴിച്ചിലേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഭയങ്കര അഹങ്കാരമായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞു ഭയങ്കര കാര്യമായിട്ട് കൊണ്ട് നടക്കുമായിരുന്നു ആ സമയത്ത്. നമ്മൾ കാൽഷ്യം പിന്നെ അയണൊക്കെ കഴിക്കുന്നതുകൊണ്ടൊക്കെ ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് എന്താ പറയുക, പ്രഗ്നൻസി കഴിഞ്ഞു, കുഞ്ഞ് ജനിച്ച് ഒരു 4-5 മാസമൊക്കെ ആയി. 5 മാസമൊക്കെ ആയപ്പോൾ കുഞ്ഞിന് എളി വെക്കാൻ തുടങ്ങി. ആ സമയത്ത് ഈ മോനിങ്ങനെ മുടിയിൽ പിടിക്കുമായിരുന്നു, അപ്പോൾ മുടി കൊഴിയാനും തുടങ്ങി ആ സമയത്ത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കൊച്ചു മുടി പിടിക്കുന്നതുകൊണ്ടാണ്, അവൻ വലിക്കുന്നതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും ഓർത്തു അങ്ങനെയാണോ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ കൊണ്ട കെട്ടി വെക്കും, മുടി ഇങ്ങനെ വലിച്ച് പോത്തി ഇങ്ങനെ ഇപ്പം പിടിക്കാതിരിക്കാൻ പാകത്തിന് കെട്ടി വലിച്ചൊക്കെ വെച്ചേക്കാം. അതിപ്പോഴും മിക്കവാറും അങ്ങനെ തന്നെയാണ് ഞാൻ മുടി കെട്ടാറ്. എന്നാൽ ഇവനെ പേടിച്ചിട്ട് ഞാൻ അത്രയും ഇതായിട്ട് മുടി കെട്ടുമായിരുന്നു. എന്ത് പിന്നെ എന്നെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോൾ ചെയ്യാലും ചീപ്പ് നിറയെ മുടിയോ, ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു. ഒന്നാമതേ നമ്മൾ ഈ എനിക്ക് തോന്നുന്നു പോസ്റ്റ് പാർട്ടം എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജ്, ആ സമയത്ത് ഇതും കൂടെ കാണുമ്പോഴത്തേനുണ്ടല്ലോ, അയ്യോ എനിക്ക് സങ്കടമാണോ കരച്ചിലാണോ, രാത്രിയൊക്കെ ചുമ്മാ ഇരുന്ന് കരയും മുടി കൊഴിയുന്നെന്ന് ഓർത്തിട്ട്. പിന്നെ മുടി ചീപ്പ് കാണുമ്പോഴത്തേനും അതൊരു കരച്ചിൽ. അത് കഴിഞ്ഞ് എനിക്ക് മുടി കളയാൻ തോന്നത്തില്ല, ഞാനിതിങ്ങനെ കൂട്ടി വെച്ചിട്ട് അയ്യോ ഇത്രയും പോയോ ഇങ്ങനെ ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് കുറേ ആയി കഴിയുമ്പോൾ പിന്നെയും കൊണ്ട് കളയും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ഒന്നും രക്ഷയില്ല. എന്നിട്ട് ഞാനൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ആളിനോട് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹോർമോണലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മുടി കൊഴിയത്തില്ല, കൊഴിയത്തില്ല പലർക്കും പല രീതിയിലാണ്, എന്നാലും കുറേയെങ്കിലും പേർക്ക് കൊഴിയത്തില്ല. എന്നിട്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഇത്ര മുടി നമുക്ക് ഓട്ടോമാറ്റിക്കലി കൊഴിയണം, എന്താ പറയുക, ശരീരത്തിൽ നിന്ന് അത് പോകണം. അത് പോവാതെ നമ്മുടെ ഹോർമോൺസ് ഇതിനെ പിടിച്ചു വെച്ച് നിർത്തുന്നതാണ് ഈ പ്രോസസ്സ്. അതിങ്ങനെ പ്രഗ്നൻസി കഴിഞ്ഞു ഡെലിവറി ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഹോർമോൺസ് പയ്യെ നോർമലായിട്ട് വരുമ്പോൾ മുന്നേ കൊഴിഞ്ഞു പോകേണ്ട മുടിയുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ ഒരുമിച്ച് പോകാൻ തുടങ്ങും. ആ 9-10 മാസം കൊഴിയാതിരുന്ന മുടികളാണ് ഈ കൊഴിഞ്ഞു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൊഴിയുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് പുതിയ മുടി കിളുക്കാതെ വരും. അതുകൊണ്ടുള്ള പ്രശ്നമാണ് നമുക്ക് ഈ കൊഴിച്ചിലായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഈ മുടി ഉണ്ടായി വരുന്നുണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ ആ ലെങ്ത് വേരിയേഷൻ വരുമ്പോൾ ഉള്ളു നമുക്ക് തോന്നത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ വിഷം. അപ്പോൾ ഞാൻ മെഡിസിനൊക്കെ എടുത്ത് നോക്കിയിട്ട് ഒന്നും ഒരു മാറ്റവും ഇല്ലായിരുന്നു. മെഡിസിൻ എന്ന് പറഞ്ഞാൽ അവർ തരുന്ന കാൽഷ്യം ആയാലും ഈ വക സാധനമൊക്കെ തന്നെ, പിന്നെ എന്തോ ഓയിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ഒരു മാറ്റം കണ്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബായോ യൂട്യൂബെല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്ന് വെളിച്ചെണ്ണ ആട്ടി കൊണ്ടുവന്ന വെളിച്ചെണ്ണ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം.
അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലായിരുന്നു കൊണ്ടുവന്നത്. ഞാനപ്പോൾ അതിൽ ഒരു വലിയ ബോട്ടിൽ, ഒരു ലിറ്ററോളം വരുന്ന ബോട്ടിലെടുത്തിട്ട് അതിൽ കറിവേപ്പിലയും ഉലുവയൊക്കെ ഇട്ടിട്ട് ചൂടാക്കി തണുപ്പിച്ച് ഉപയോഗിക്കുമായിരുന്നു. അത് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിൽ കുറച്ചു. പുതിയ മുടി കിളുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്താ പറയുക, അത്ര കണ്ട് ഭയങ്കരമായിട്ട് എന്ന് പറയാനുള്ളതൊന്നുമില്ല. സാധാരണയൊക്കെ ഉള്ള പോലെ തന്നെ ഉള്ളു. എന്താ പറയുക, ആ പോയ പോലെ ഉള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും തിരിച്ച് വരുന്നതിനകത്ത് കാണാനില്ലായിരുന്നു. അങ്ങനെ കുറേ നാൾ പോയി. സത്യം പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, പുറത്തിറങ്ങാനൊരു കോൺഫിഡൻസ് ഇല്ല. മുടി നമ്മൾ ചീകി കൊണ്ട് നടക്കുന്നൊരു സാധനമല്ലേ, അല്ലെങ്കിൽ പുറമേ ആണെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നൊരു. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ ഒപ്പിച്ച് വെറുക്കുകയായിരുന്നു ഞാൻ ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നാളങ്ങ് പോയി. പിന്നെ മോനൊരു വയസ്സായപ്പോൾ ഞാൻ അടുത്ത പ്രഗ്നൻ്റ് ആയി, രണ്ടാമത്തെ ആളിനെ പ്രഗ്നൻ്റ് ആയി. എനിക്ക് ഈ പ്രഗ്നൻസിയോ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ കാട്ടിലും എനിക്ക് വിഷമം ഈ ഒരു കാര്യം ഓർത്തിട്ടായിരുന്നു. അയ്യോ, ഇപ്പം തന്നെ ഞാൻ മുട്ടയായി, ഇനി എനിക്ക് വയ്യ എന്നുള്ള പോലെയായിരുന്നു ഞാനിരുന്നത്. പക്ഷേ മോളെ ഡെലിവറി കഴിഞ്ഞു. ഇപ്പം പറയുന്ന പോലെ ഒരു 3-4 മാസമൊക്കെ ആയപ്പോഴത്തോടെ എനിക്ക് ഹെയർ ലോസ് ഇങ്ങനെ പതുക്കെ പൊന്തി വരാൻ തുടങ്ങി. ആ സമയത്ത് ഈ എന്താ പറയുക, റോസ്മേരി വാട്ടറിനൊരു ഹൈപ്പ് വരുന്ന ടൈമാണ്, അതെ സ്റ്റാർട്ടിങ് ആയിരുന്നത്. എന്നാൽ അത് ഒന്ന് നോക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ഇത് കിട്ടുമല്ലോ. അങ്ങനെ ഞാനൊരെണ്ണം മേടിച്ചു. ഞാനിത് ബ്രാൻഡ് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ശ്രേയസ് റോസ്മേരി വാട്ടർ, ബ്രാൻഡ് നോക്കണ്ട, റോസ്മേരി വാട്ടർ. 250 രൂപ എന്തോ ആയിരുന്നു ഇതിന്, 250-300 രൂപ എന്തോ ആയിരുന്നു. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒരു പണിയില്ലല്ലോ, മെനക്കേടൊന്നുമില്ല. വെള്ളം തിളപ്പിച്ചിട്ട് മറ്റേ റോസ്മേരി വാട്ടർ ഇട്ട്, അല്ല റോസ്മേരി ഇട്ട് തിളപ്പിച്ച് വറ്റിച്ച് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇതിനായിട്ടില്ല. നമ്മൾ മേടിക്കുക, ഇങ്ങനെ തോന്നുമ്പോഴെല്ലാം സ്പ്രേ ചെയ്ത് നടക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, രാവിലെയും വൈകിട്ടുമായിട്ടിത് വെറുതെ യൂസ് ചെയ്യുമായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു റിസൾട്ട് ആയതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഞാനത് ആ ഫോട്ടോ, 2 ഫോട്ടോ ഇവിടെ കൊടുക്കാം, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയ സംഭവമാണ് കേട്ടോ അത്, അതിൻ്റെ റിസൾട്ട്. കാര്യം ചട്ടിത്തലയായിരുന്ന ഞാൻ, പിന്നെ മുടി കളിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടു, ഇവിടെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, ഇവിടുന്ന് മുടി ഇല്ലായിരുന്നു, ഇവിടുന്ന് മുടിയല്ല. ഇപ്പം കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞു മുടികൾ ഉണ്ടോ, ഇതുപോലെ ഉള്ളിലെല്ലാം ഉണ്ട് മുടികൾ. പക്ഷെ ഇത് ഇങ്ങനെ വരണം, സമയമെടുക്കുമായിരിക്കും നീണ്ടു വരുമ്പോഴത്തേനും. പക്ഷെ എന്നാൽ കൂടെ ആ ഉള്ളിലുള്ളത് ഇങ്ങനെ കിളുത്ത് വരുന്ന കാരണം എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം എനിക്ക് മനസ്സിലായി ഇത് വർക്കൗട്ടാണ്. കുറച്ചുകൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ സംഭവം സെറ്റാണ്. അങ്ങനെ ഞാൻ ഇത് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ബോട്ടിലേത് 3-4 എന്തോ ബോട്ടിലാണിത്. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ ഇത്രയും ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ, ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും, രാവിലെയും വൈകിട്ടും മാത്രം ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ഭയങ്കര നല്ലൊരു വ്യത്യാസമായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഉലുവ വെള്ളം, അതായത് ഉലുവ ഇട്ടിട്ട് കുതിർത്തിട്ട് ആ വെള്ളം കൊണ്ട് തല കഴുകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഡാൻഡ്രഫിന് അത് നല്ലതാണ്, പക്ഷെ ഹെയർ ഗ്രോത്തിന് അത്രയും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം സത്യം പറഞ്ഞത് ഞാൻ മേടിച്ച് ഉപയോഗിച്ച് തന്നെ ഈ ഹൈപ്പിനുള്ളത് ഇത് ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് ഉപയോഗിച്ച് നോക്കിയത്. പിന്നെ ഇത് മേടിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. ഓരോരുത്തർക്കും ഓരോ റിസൾട്ട് ആണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് കൃത്യമായിരുന്നില്ല. യൂട്യൂബിലൊക്കെ ഞാൻ നോക്കിയപ്പോഴേക്കും കുറച്ച് പേർക്ക് ശരിയാവും, കുറച്ച് പേർക്ക് ശരിയാകത്തില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ശരിയായി. അതുകൊണ്ട് ഞാനിത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം എന്നോട് ഇങ്ങനെ മെസ്സേജ് അയച്ചവർക്കൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരും യൂസ് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പം ചേഞ്ച് ഉണ്ടെങ്കിൽ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയത്തില്ല. ഓരോ ബോഡി ടൈപ്പ് അനുസരിച്ചൊക്കെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ വർക്കിംഗ്. പിന്നെ ഒരുപാട് ഫേക്കായിട്ടുള്ള സംഭവം ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ മേടിക്കുന്നത് നല്ലൊരു ബ്രാൻഡ് നോക്കി മേടിച്ചിട്ട് ഉപയോഗിച്ച് നോക്കാം കേട്ടോ.
അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് യൂട്യൂബ് എന്നെ പുറത്താക്കിയില്ലെങ്കിൽ അടുത്തൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പം ശരി, അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.